വിവാഹം കഴിഞ്ഞിട്ടും കാത്തിരുന്ന് 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 ഒരു തലമുറകൾക്ക് വേണ്ടി കാത്തിരുന്ന് പ്രതീക്ഷകൾ മങ്ങിയ ഒരു ഭവനത്തിന്റെ വേദന എത്ര വലുതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഭവനത്തെക്കുറിച്ചാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അത് ശൂലേങ്കാരിത്തിയുടെ ഭവനമാണ്. ഏലീശ എന്ന പ്രവാചകനെ നല്ല നിലയിൽ ശുശ്രൂഷ അവർ ചെയ്തു. ഇവിടുത്തെ പ്രശ്നം ഇവർക്ക് തലമുറകളില്ലെന്നുള്ളതാ. ഉടനെ ഏലീശ പറഞ്ഞ കാര്യം വിഷമിക്കേണ്ട, ആ കാര്യത്തിൽ നിങ്ങൾ ഇനി വിഷമിക്കേണ്ട, ദൈവം നിങ്ങൾക്ക് ഉത്തരം തരും. തീർച്ചയായിട്ടും അതുപോലെ തന്നെ സംഭവിച്ചു. ദൈവം അവർക്കൊരു തലമുറയെ കൊടുത്തു. എന്നാൽ ചില നാളുകൾക്ക് ശേഷം കേൾക്കുന്ന വാർത്ത ആ കുഞ്ഞ് മരിച്ചു പോയെന്ന്. സത്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഇല്ലെന്ന് പറഞ്ഞാൽ അതൊരു വിഷമമാണ്, പക്ഷെ ഉണ്ടായ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ അതിലേറെ വിഷമമാണ്. ഈ സഹോദരി ഓടി ഏലീശയുടെ അടുത്ത് വന്നു. ഏലീശ ആ വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. വീട്ടിലെത്തി കണ്ട കാഴ്ച ഹൃദയം തകർക്കുന്ന കാഴ്ചയാണ്. കാരണം ആ ബാലൻ അവിടെ മരിച്ചു കിടക്കുന്നു. ഏലീശ റൂമിൻ്റെ അകത്ത് കയറി കഥ കടച്ചു. അല്പസമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അതിനുശേഷം അദ്ദേഹം ചെയ്തൊരു കാര്യമുണ്ട്. ഈ ബാലൻ്റെ മേൽ കമുന്നു കിടന്നു. ചില കഴിഞ്ഞപ്പോൾ ബാലന് ജീവൻ വെച്ചു. ഞാൻ ഈ ഏലീശയോട് ചോദിച്ചു, ഏലീശ ചരിത്രത്തിൽ എവിടെങ്കിലും ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അവരുടെ മുകളിൽ കമുന്നു കിടന്ന് അവരെ ജീവിപ്പിച്ചതായിട്ട് നീ കേട്ടിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ? പറഞ്ഞ ഏലീശ പറഞ്ഞത്, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നിപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം, അതായത് ഞാൻ ദൈവസന്നിധിയിൽ മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിച്ചപ്പം യഹോവയായ ദൈവം എനിക്ക് തന്ന നിയോഗമാണത്. ഇതിനു മുൻപ് ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ഇതൊന്നും എൻ്റെ പ്രശ്നമല്ല. ദൈവം എനിക്ക് അങ്ങനെ ഒരു നിയോഗം തന്നു, ഞാനത് ചെയ്തു. ഇതാ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവിടെ കണ്ടു. ഇന്ന് രാവിലെ നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രാർത്ഥനയിൽ ദൈവം ചില നിയോഗങ്ങൾ നമുക്ക് തരും. ആ നിയോഗത്തോടെ ചുവട് വെച്ചാൽ അത്ഭുതങ്ങളെ കാണും. ഒരു വടി കൊണ്ട് ചെങ്കടൽ ആരും പിളർന്നിട്ടില്ല. പക്ഷെ മോശയ്ക്ക് ലഭിച്ച നിയോഗമാണ് മോശ അവിടെ ചെയ്തത്, അത് അത്ഭുതമായി മാറി. ഒരു കമ്പും വെള്ളത്തിലിട്ട് ഇന്ന് വരെ ആ വെള്ളം മധുരമായി തീർന്നിട്ടില്ല. പക്ഷെ മാറായിലെ ജലം മധുരമാക്കാൻ യഹോവയായ ദൈവം പറഞ്ഞ നിയോഗമാണ് മോശ അനുസരിച്ചത്, അത് അത്ഭുതമായി മാറി. ഇന്ന് രാവിലെ പ്രാർത്ഥനയോടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വലിയ വേദനയിലും വലിയ പ്രയാസത്തിലും പല വിഷയങ്ങളെ കണ്ട് ആശങ്കപ്പെട്ടും എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ ഭാരപ്പെടുമ്പോൾ എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്, പ്രാർത്ഥനാമുറിയിൽ നമുക്ക് ലഭിക്കുന്ന ചില നിയോഗങ്ങളുണ്ട്. ആ നിയോഗത്തോടെ നിങ്ങൾ ചുവടെടുത്ത് വയ്ക്കാമെങ്കിൽ അത്ഭുതങ്ങളെ കാണും. ഒരുപക്ഷെ ആര് കേട്ടാലും അതൊരു വലിയ മണ്ടത്തരമായിട്ട് തോന്നാം. ഒരുപക്ഷെ ആര് കേട്ടാലും നിങ്ങളെ പഴിച്ചെന്നിരിക്കാം. പക്ഷേ നിങ്ങൾ അതൊന്നും കേട്ട് തളരരുത്. മനുഷ്യനല്ല നിങ്ങളോട് പറഞ്ഞത്, ദൈവമാണ് നിങ്ങളോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ദൈവം പറയുന്ന വാക്കിന് നിങ്ങൾ മുൻപോട്ട് ചുവട് വയ്ക്കൂ. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഇന്ന് രാവിലെ നമുക്കതിനായി ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ ലോകരാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസമോദിയാലും ക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസമോദിയാലും എൻ പ്രാണനാഥൻ പോയതായ പാദമതി എൻ പ്രാണനാഥൻ പോയതായ പാദമതി ക്ഷമയ തീർന്നതിനായി എന്തോരാനന്ദമി ഭൂവിൽ വാസം എന്തോ മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം. അങ്ങയുടെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലേക്ക് വരുന്നു. ഇന്ന് കേട്ടതായ സന്ദേശം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപോലെ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാണനാഥ,
വേദനകളോടെ വിഷമങ്ങളോടെ നിരാശയോടെ ആയിരിക്കുന്നവരെ എൻ്റെ ദൈവം ആശ്വസിപ്പിക്കണമേ. ഈ സന്ദേശം കേൾക്കുമ്പോൾ വലിയ വിടുതലായി പരിണമിപ്പാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുക്കൃപ കൂടെ ഇരിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.